ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ കുറച്ച് നാളത്തേക്ക് താമസിച്ചു പോയിരുന്നു. എങ്കിലും കട്ടൻ ചായ 145 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തരുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 3,263 പേരായി. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. നമുക്കൊരു കപ്പ് ചായ ഉണ്ടാക്കാം, കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാം. എല്ലാവരും വരിക. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: വെള്ളം, ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം മുതലായവയാണ്. നമുക്ക് വർക്ക് തുടങ്ങാം. ഈ സാധനങ്ങളെല്ലാം ഞാൻ ആ കട്ടിംഗ് ബോർഡിൽ വെച്ചിരിക്കുകയാണ്. ടീക്ക് വുഡ് പെക്കറാണ് നമുക്ക് ആ കട്ടിംഗ് ബോർഡ് തന്നിരിക്കുന്നത്. അതിലേക്കെല്ലാം വെച്ചിരിക്കുന്നു. മൊത്തത്തിലൊന്ന് കാണുന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. എന്തൊക്കെയാണ് സാധനങ്ങൾ? ആദ്യം വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം, ദാറ്റ് ഈസ് 2 ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെ അകത്ത്. ഇത് നമ്മൾ കാപ്പി അനത്താനുള്ള ചേരുവൻ. ഇത് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റ് ആണ്. ഇത് തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡാണ്, ലോങ് ലീഫ് ടീ ആണ്. ഇത് കറുവാപ്പട്ടയും ഏലക്കയും മുഴുവനായിട്ട് കാണിക്കുന്നു. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണത്. ഇതാണ് നമുക്ക് ചായയിലേക്ക് ഇടേണ്ടത്. ഇത് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതായത് പിന്നെ ഇത് കൂടാതെ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. പിന്നെ ചായ എടുക്കാനുള്ള കപ്പ്. ഇത്രയും സാധനങ്ങൾ ആണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ്സല്ല 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതിന് വേണ്ടിയിട്ട് ചെരുവൻ, ഹീറ്ററിൻ്റെ പുറത്ത് ചെരുവൻ വെച്ചു, അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഒഴിച്ചത് 2 ഗ്ലാസ് വെള്ളമാണ്. അതൊരു വലിയൊരു ഗ്ലാസ്സായിരുന്നു. ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തപ്പോൾ 60 എന്ന് പറയുന്നൊരു ഇത് വരുന്നു. 60 മിനിറ്റ്, 58 മിനിറ്റ് ആകുമ്പോൾ 2 മിനിറ്റ് അത് യൂസ് ചെയ്തിരിക്കും. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് വെള്ളം തിളച്ച് വരാനായിട്ട്. ആദ്യമായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടതിന് ശേഷം കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിടുക. ഇട്ടു. ഇനി ഈ വെള്ളം തിളയ്ക്കാനായിട്ട് 2 മിനിറ്റ് സമയമെടുക്കും. 58 എന്ന് പറയുന്ന ആ റീഡിങ് വരുമ്പോൾ നമുക്ക് ഈ വെള്ളം തിളച്ചിരിക്കും. അത് ആദ്യമായിട്ട് എനിക്ക് ഇപ്പം നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം ഇടയ്ക്ക് ഒന്ന് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയില്ല, പക്ഷേ ഒന്ന് സ്ലോ ആയിപ്പോയി. ഇത് 4ാം തീയതി നടത്തേണ്ട പ്രോഗ്രാമായിരുന്നു. 4/7/24 നടത്തേണ്ട എപ്പിസോഡായിരുന്നു അത്. ഇന്നിപ്പോൾ അത് 13ാം തീയതി ആയിപ്പോയി. എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യും. ഓരോരോ കാരണങ്ങൾ കൊണ്ട് താമസിച്ചു പോകുന്നതാണ്. ഇത് 145ാമത്തെ അധ്യായമാണ്. 144 നമ്മൾ 7ാം തീയതി ഇട്ടിരുന്നു. 145 13ാം തീയതി ആയിപ്പോയി. അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത്, എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അവർക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു വീഡിയോയിൽ, ഈ ലക്ഷ്മി എന്ന് പറയുന്ന ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി ഇട്ടാൽ മതി. വേറെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കോഡാണ്. ആ കോഡനുസരിച്ച്, അതായത് നിങ്ങളത് ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതൊരു കമൻറ്റിലാണല്ലോ നിങ്ങൾ ഇടുന്നത്. കമൻറ്റിൽ നമ്മൾ വായിക്കും. വായിക്കുമ്പോൾ ഒരു ഇമോജി കാണും. ഇമോജി കാണുമ്പം ആ ഇമോജി ഇട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ചാനൽ ഏതാണോ അത് നമ്മളെടുത്ത് അതിനെ സബ്സ്ക്രൈബ് ചെയ്യും, അവരുടെ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്യും. അപ്പോൾ അത് ഒരു ഒബ്ജക്ഷനബിൾ അല്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട്, പുതിയ പുതിയ ആൾക്കാർ ഇത് കാണുന്നവരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. യാതൊരു പ്രശ്നവുമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ല. ഒരു ഇമോജി ഇടാനുള്ള സമയം എത്ര വേണോ അത്രയും കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്നുള്ളത്. വെള്ളം തിളച്ചിരിക്കുകയാണ്. ഇനി സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചായയുടെ ഇല ഇടണം, തേയില ഇടണം. അപ്പോൾ ഇപ്പോൾ വെള്ളം തിളപ്പ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു, അതിലേക്ക് തേയില ഇടുന്നു. തേയില ഇട്ടതിന് ശേഷം അത് എത്ര സമയം വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതായത് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ആ നടുക്ക് എഴുതിയിരിക്കുന്നതാണ്. ലൈറ്റ്, മീഡിയം, ഡാർക്ക്, അതായത് ഇതിൻ്റെ കളറ്, ലൈറ്റായിട്ടും വേണേൽ എടുക്കാം, മീഡിയമായിട്ടും വേണേൽ എടുക്കാം, ഡാർക്കായിട്ടും എടുക്കാം. ഞാനിപ്പം 3 മിനിറ്റ് വെച്ചിരുന്നൊരു മീഡിയം കളറിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര രഹിത മധുരം, ആ മധുരം നമ്മൾ 2 സ്പൂണ്,
ആ കപ്പിനകത്ത് ഇട്ടിട്ട് മഗ്ഗിനകത്തേക്ക് ഇട്ടു, അതിലേക്ക് നമ്മൾ ചായ അരിച്ചെടു ഒഴിക്കുന്നതാണ്. ആ സ്പൂൺ അവിടെ കിടന്നത്. ഇനി നമുക്കതിലേക്ക് ആ അരിപ്പ് എടുത്ത് വെച്ചു. അരിപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആ ചായ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കണം. വളരെ കാര്യമായിട്ട് ശ്രദ്ധയോടെ കുടിച്ചതിനെ, ചൂടുള്ള സാധനമാണ് കൈപൊള്ളി. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഒഴിച്ചു. പാത്രത്തെ പിടിച്ചൊഴിക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ അടിഭാഗം മാത്രമേ ചൂടാവുള്ളൂ, മേൽഭാഗം ചൂടാവില്ല. അപ്പോൾ അത് നല്ല മീഡിയം കളറാണ്, മീഡിയം കളറായതുകൊണ്ട് മാറ്റി ഞാൻ 3 മിനിറ്റ് വെച്ചിട്ടിരുന്നുകൊണ്ടാണ് മീഡിയം കളറായത്. ഇനി അതിനെ നമുക്ക് കപ്പിനകത്തിട്ട് ഒഴിക്കണം. കപ്പ് അതിനായിട്ട് റെഡിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കപ്പിലേക്ക് നമുക്കത് ഒഴിക്കണം. അപ്പം ഈ കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇത് ടേബിളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് റൂമിൽ ടേബിളിൽ കൊണ്ട് വയ്ക്കണം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന. അതായത് ഈ കട്ടൻ ചായ എന്ന് പറയുന്ന കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു പ്രാർത്ഥനയും കൂടെ നടത്തുന്നുണ്ട്. ഈ പ്രാർത്ഥന ബൈബിൾ നോക്കി ഒരു ചാപ്റ്ററിൽ ഒരു വചനം വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വചനം തരുന്നത് ഒരു പ്രത്യേക പ്രോഗ്രാമുണ്ട്, ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് നടത്തുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛനാണ്. ആ അച്ഛൻ്റെ പ്രസംഗം എല്ലാ ദിവസവും 5:30 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബൈബിൾ കോട്ടിങ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4:46 47 49 50 51 52 53 എന്നീ തിരുവചനങ്ങളാണ്. ഞാനത് വായിക്കാം. യോഹന്നാൻ 4:4 അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനൗമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരുന്നു. ആ വാർത്തയുമായി വൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവർ അന്വേഷിച്ചു. ഇന്നലെ 7:00 പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. ഈ വചനം ഇവിടെ തീർന്നിരിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ശുഭം, ഗുഡ് ലക്ക്.